എല്ലാ ബഹുമാനിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത് കർത്താവിൻ്റെ പ്രകൃതിമേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന കടലിന്മേൽ നടന്ന അത്ഭുതത്തെക്കുറിച്ചാണ്. ഈ ആഴ്ചയും നാം ചിന്തിക്കുന്നത് കർത്താവിന് ആ നിലയിൽ തന്നെയുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഏറ്റവും അനുഗ്രഹീതമായ മറ്റൊരത്ഭുതമാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന ഏറ്റവും പരിചിതമായ അത്ഭുതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൂട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ഈ അത്ഭുതം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ 4 സുവിശേഷങ്ങളിലും ഈ വേദഭാഗങ്ങളിൽ ഈ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ 4 സുവിശേഷ രചയിതാക്കളും ഈ അത്ഭുതത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാം ഇവിടെ കാണുന്ന ഈ അത്ഭുതം കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസങ്ങളിലൊന്നിൽ സംഭവിച്ചതാണ്. യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ആ വാർത്ത കേട്ട കർത്താവ് അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് പോയി എന്ന് നാം കാണുന്നുണ്ട്. ഈ നിർജ്ജനമായ സ്ഥലം ലൂക്കോസിൻ്റെ സുശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം കാണുന്നത് ബത്സൈദയ്ക്ക് സമീപമുള്ള ഒരു ഏകാന്ത സ്ഥലം എന്നാണ് ലൂക്കോസ് പറയുന്നത്. കർത്താവ് എന്തിനാണ് ഇങ്ങനെ വേറിട്ട് മാറിപ്പോയത്? തീർച്ചയായിട്ടും മാനുഷിക സ്വഭാവത്തിൽ കർത്താവ് ദുഃഖിതനായിരുന്നു. തൻ്റെ മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് വരികയും ആ ദൗത്യ നിർവഹണം വിജയകരമായി പൂർത്തിയാക്കിയ യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന വാർത്ത കർത്താവിനെ സ്വാഭാവികമായും ദുഃഖിപ്പിച്ചു. അല്പസമയം മാറിയിരുന്ന് തൻ്റെ ദുഃഖം നിറഞ്ഞ ഹൃദയത്തെ പിതാവിൻ്റെ സന്നിധിയിൽ പകരുവാനൊക്കെ ആയിരിക്കാം കർത്താവ് ആഗ്രഹിച്ചത്. എന്നാൽ സംഭവിച്ചത് അതിന് വിപരീതമായ ഒരു അനുഭവമാണ്. നാം ഇവിടെ കാണുന്നത് കർത്താവ് ഇങ്ങനെ പോയി എന്ന വാർത്ത പുരുഷാരം കേട്ടിട്ട് അവർ കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന വലിയ പുരുഷാരത്തെ കണ്ടു. കർത്താവിൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറയുന്ന നിമിഷങ്ങളാണെങ്കിലും പ്രിയമുള്ളവരെ, പുരുഷാരത്തെ കാണുന്ന കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയുമെല്ലാം മാറ്റിവെച്ചിട്ട് അവരെ സൗഖ്യമാക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കർത്താവ് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത് ആ സമയത്ത്? ഈ 4 സുവിശേഷങ്ങളിലും കൂടെ പരിശോധിച്ചാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1-ാമതായി, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ കർത്താവ് അവരെ ഉപദേശിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്താണ് കർത്താവ് ഉപദേശിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ എല്ലാ പ്രസംഗങ്ങളുടെയും പ്രാധാന്യം കർത്താവ് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. ആത്മീക വിഷയങ്ങളായിരുന്നു കർത്താവിന് ഏറ്റവും വലിയ പ്രാധാന്യം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അധികം പ്രസംഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉയരുന്നത്. എന്നാൽ കർത്താവ് ആ കാര്യവും ചെയ്തു. ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കിയെന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പ്രയോറിറ്റി, കർത്താവിൻ്റെ മുൻഗണന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന ദൈവരാജ്യമായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവ്
തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായി, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കും, നേരം വൈകി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. ഈ സ്ഥലം മരുഭൂമിയാണ്, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ശിഷ്യന്മാർ കർത്താവിനോട് പ്രസംഗമൊക്കെ നിർത്തുക, ശുശ്രൂഷകളൊക്കെ നിർത്തുക, ഇവരെ പറഞ്ഞയക്കുക എന്ന് ആവശ്യപ്പെടുകയാണ്. അവർ അവരുടെ വീടുകളിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ പട്ടണങ്ങളിൽ ചെന്ന് ആഹാര സാധനങ്ങൾ വാങ്ങട്ടെ എന്ന് കർത്താവിനോട് അവർ നിർദ്ദേശിക്കുകയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിയുടെ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവിടെ ഫിലിപ്പോസിനോട് കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? മാത്രമല്ല, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ അപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഇതാണ് കർത്താവിന് അറിയേണ്ട കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തോട് കർത്താവ് ഈ ചോദ്യം നിരവധി വട്ടം ഓരോ ദിവസവും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കടയെക്കുറിച്ചോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നാം അതിന് ചിലവാക്കേണ്ട പണത്തെക്കുറിച്ചോ ഒന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി എന്നിൽ ആശ്രയിക്കുന്നുണ്ടോ? ഇതാണ് ഫിലിപ്പോസിനോട് കർത്താവ് ചോദിച്ചത്. നേരം വൈകി, ആഹാര സാധനങ്ങൾ അവിടെ ഇല്ല, എന്നാൽ നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നുണ്ടോ? എന്നാൽ ഫിലിപ്പോസിൻ്റെ മറുപടി ദുഃഖകരമായിരുന്നു. 7-ാം വാക്യം: ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല. പ്രിയമുള്ളവരെ, ഫിലിപ്പോസിൻ്റെ മറുപടി പണത്തിലാശ്രയിച്ചു കൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു. നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് ഫിലിപ്പോസ് പറഞ്ഞ മറുപടി, കർത്താവ് 200 പണം ഉണ്ടെങ്കിൽ പോലും തികയത്തില്ല. എത്രയോ ദുഃഖകരമാണ്. പ്രിയമുള്ളവരെ, എത്രയോ അത്ഭുതങ്ങൾ ഇവർ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്. കർത്താവിന് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാറ്റിനെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് ഇവർ അനുഭവിച്ചറിഞ്ഞതാണ്. എന്നിട്ടും അവർ പണത്തിൽ ആശ്രയിക്കുകയാണ്. പണമില്ലായ്മയെക്കുറിച്ചാണ് അവർ പറയുന്നത്. പൈസയില്ല കർത്താവേ, അതുകൊണ്ട് നീ ഇവരെ പറഞ്ഞയക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ കാര്യപരിപാടിയിൽ പണത്തിന് സമ്പത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നാം കർത്താവിൽ ആശ്രയിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, വലിയ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, കർത്താവിൽ നാം ആശ്രയിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസ് ഒരു കാര്യവുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവൻ ഒരു ബാലനെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അന്ത്രയോസിനെ നാം കാണുന്ന, യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന 3 ഇടങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അന്ത്രയോസിനെ കാണുമ്പോൾ അവൻ്റെ സഹോദരനായ ശിമോനെ കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ട് അന്ത്രയോസിനെ കാണാൻ കഴിയും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് ഈ ബാലനെ കൂട്ടിക്കൊണ്ടുവരുന്ന അന്ത്രയോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യവന ദേശക്കാരായ ചില വിദേശികളായ ആളുകളെ കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അന്ത്രയോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. എവിടെയെല്ലാം അന്ത്രയോസിനെ കാണുന്നുണ്ടോ, മറ്റു ചിലരെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹീതമായൊരു സ്വഭാവം അന്ത്രയോസിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവമുണ്ടോ? നാം കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ മറ്റു ചിലരുമായിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അന്ത്രയോസ് ഇവിടെ വന്ന് പറയുകയാണ്, ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. എങ്ങനെയാണ് ഈ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട് എന്ന് അന്ത്രയോസ് അറിഞ്ഞത്? പല മറുപടികൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ അതിനുള്ള മറുപടി രേഖപ്പെടുത്തിയിട്ടില്ല, അത് നിശബ്ദമാണ്. എങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ്റെ മാതാപിതാക്കൾ ഈ 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇതിൽ ഒരു മീനും 2 അപ്പവും ഇവന് കഴിച്ചാൽ അവൻ്റെ വിശപ്പടങ്ങും, പിന്നെ ബാക്കി ഈ 3 അപ്പവും 1 മീനും അധികമായിട്ട് എന്തിനാ വെച്ചിരിക്കുന്നത്? ഒരു പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ ചിന്തിച്ച് കാണും, അവരാത്മീയരായ മാതാപിതാക്കളായിരിക്കും, അതുകൊണ്ടാണല്ലോ തങ്ങളുടെ മകനെ ഈ കർത്താവിൻ്റെ അരികിലേക്ക് അയക്കാൻ അവർക്ക് താല്പര്യമുണ്ടായത്. അവർ അയച്ചപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് കാണും, കർത്താവും വിശന്നിരിക്കുകയല്ലേ, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന്
കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഈ ശേഷിക്കുന്ന അപ്പവും മീനും കൊടുക്കാൻ കഴിയുമെങ്കിൽ കർത്താവിൻ്റെ വിശപ്പ് കൂടെ മാറ്റാനായിട്ട് കഴിയുമല്ലോ എന്ന് അവരൊരു പക്ഷേ ചിന്തിച്ച് കാണും. അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അന്ത്രിയോസിൻ്റെ അടുക്കൽ ഈ ബാലൻ ചെന്ന് എൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട്, ഞാനിത് കർത്താവിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷേ പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ത്രിയോസ് ആ വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഈ ബാലനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചത്. ഇതൊരു സാധ്യതയാണ് കേട്ടോ. എന്നാലും നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അനുഗ്രഹീതമായ ഒരു പാഠമുണ്ട്. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അവിടെ വലിയൊരാൾക്കൂട്ടം വന്നിരുന്നെങ്കിലും കർത്താവിന് കൊടുക്കണമെന്ന ഹൃദയത്തിൻ്റെ താല്പര്യത്തോടെ ഈ ബാലനാണ് വന്നത്. ഒരുങ്ങിയ ഹൃദയത്തോടെ ഈ ബാലനാണ് വന്നത്. അവൻ്റെ കയ്യിലുള്ള ഈ അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. കർത്താവിൻ്റെ വിശപ്പ് മാറ്റാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതിനെ വലിയൊരു അത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് ആഹാരം അവർക്ക് കൊടുക്കേണ്ടത്. ഇവിടെ അന്ത്രയോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതുകൊണ്ട് എന്തുള്ളൂ, ഈ അല്പമായ ഈ അഞ്ചപ്പം കൊണ്ടും ഈ രണ്ട് മീനും കൊണ്ടും ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ, ഇതുകൊണ്ട് എന്താണ് സാധിക്കുന്നത്, ഇത്ര ചുരുക്കമായ കാര്യം കൊണ്ട്. പ്രിയമുള്ളവർ, കർത്താവിന് അഞ്ചപ്പം പോലും വേണ്ട. അവന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ജനത്തെ പോഷിപ്പിക്കാൻ കഴിയുന്നവനാണ്. അഞ്ചപ്പം അവന് ധാരാളമാണ്, രണ്ട് മീൻ അവന് ധാരാളമാണ്. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ അവന് ചെയ്യാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറകോട്ട് മാറുന്നതാണ്. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി കാണിക്കുന്നതിന് കാരണം, എന്നെക്കൊണ്ട് എന്താണ് സാധിക്കുന്നത്, എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാനായിട്ട് കഴിയുന്നത്, എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് എന്താണ് സാധിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള കഴിവ് കൊണ്ട് എന്താണ് സാധിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കർത്താവ് ഈ അത്ഭുതത്തിലൂടെ നൽകുന്നുണ്ട്. അഞ്ചപ്പം അവന് മതി, രണ്ട് മീൻ അവന് മതി. അത് നൽകാൻ മനസ്സുള്ള ഒരു ബാലൻ മതി കർത്താവിന് അത്ഭുതം ചെയ്യാൻ. പ്രിയമുള്ളവരെ, കർത്താവിന് അത്ഭുതം ചെയ്യാനായിട്ട് നമ്മുടെ കഴിവ് ആവശ്യമില്ല, നമ്മുടെ പണം ആവശ്യമില്ല, നമ്മുടെ സൗകര്യങ്ങൾ ആവശ്യമില്ല, നമ്മുടെ ലഭ്യത, നമ്മുടെ അവൈലബിലിറ്റി മാത്രം കർത്താവിന് മതി. നമ്മുടെ കയ്യിലുള്ള ഒന്നുമില്ലായ്മയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമെങ്കിൽ അതിനെ വലിയ അത്ഭുതമാക്കി, മഹാത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് ഈ ബാലൻ്റെ കയ്യിൽ നിന്നുള്ള ഈ അപ്പവും ഈ മീനും ഏറ്റുവാങ്ങുകയാണ്. അതുവരെ അത് അവൻ്റെ ആ ബാലൻ്റെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കർത്താവിൻ്റെ കയ്യിലേക്ക് അവൻ അത് കൈമാറിക്കഴിഞ്ഞപ്പോൾ അത് കർത്താവിൻ്റെ അപ്പമായി, കർത്താവിൻ്റെ മീനായി അത് മാറുകയാണ്. അത് അത്ഭുതത്തിൻ്റെ ഒരു ഉപകരണമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ് അതിനെ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഈ ജനത്തിൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ മാത്രമല്ല, ഇവരുടെ ആത്മീയ ആവശ്യങ്ങളിലും നിറവേറ്റാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ വലിയൊരു ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ നയിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്, ആളുകളെ ഇരുത്തുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. ആ സ്ഥലത്ത് വലിയ പുല്ലുണ്ടായിരുന്നു. 5000 പുരുഷന്മാർ ഉൾപ്പെടുന്ന ആ വലിയ സമൂഹം അവിടെ ഇരുന്നു. കർത്താവ് അവരെ നിരനിരയായിട്ടിരുത്തി, പന്തി പന്തിയായിട്ട് ഇരുത്തുന്ന അനുഗ്രഹീതമായ ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും. അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണം കർത്താവിടെ ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കർത്താവിൻ്റെ നിലപാടല്ല, കർത്താവിൻ്റെ കാര്യപരിപാടിയല്ല. കർത്താവിന് എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. ആ ക്രമമാണ് ഇവിടെയും പാലിക്കുന്നത്. അതിനുശേഷം നാം കാണുന്നത് ഇങ്ങനെയാണ്, പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു, അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അതിനുശേഷം കർത്താവ് ചെയ്യുന്ന കാര്യം ഇതാണ്, കർത്താവ് ഈ അപ്പം എടുത്ത് വാഴ്ത്തുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്, പിതാവിന് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ അത്ഭുതത്തിന് മുമ്പായിട്ട് പിതാവിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പിതാവിന് നന്ദി പറയുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നന്ദി പറഞ്ഞതിന് ശേഷം ഈ ആഹാരം അവർക്ക് കൊടുക്കുകയാണ്. ഈ ആഹാരം അപ്പോൾ തന്നെ, ഈ വിളമ്പുമ്പോൾ തന്നെ അത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ കുട്ട ആഹാരമായി, എത്രയോ ആളുകൾക്ക് അവരുടെ എല്ലാ വിശപ്പും മാറുന്ന ആഹാരമായി
ഇവിടെ ഈ ആഹാരം മാറുകയാണ്. മാത്രമല്ല നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു, എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു, എല്ലാവരും തിന്ന് തൃപ്തരായി. കർത്താവ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അവൻ ചിലർക്കായിട്ട് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ദൈവമല്ല, അവൻ പക്ഷാഭേദം കാണിക്കുന്ന ഒരു ദൈവമല്ല, എല്ലാവരും തിന്ന് തൃപ്തരായി. പിന്നെയും ശേഷിക്കുന്ന ആ അപ്പക്കഷ്ണങ്ങൾ, കർത്താവ് അത് പറയുന്നുണ്ട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ ശേഖരിച്ച 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു, 12 കുട്ട നിറച്ചെടുത്തു. എത്ര വലിയൊരു അത്ഭുതമാണ് നടക്കുന്നത് അല്ലേ. ഇതാ അവർക്കുള്ള ആഹാരം കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം ഒരു ശേഷിപ്പ് കൂടെ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവ് മതിയായവനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹീതമായ ഒരു അത്ഭുതം! ഈ അത്ഭുതം സംഭവിക്കുവാൻ കാരണമായിത്തീർന്നത് എന്താണ്? ഒരു ബാലൻ അവൻ്റെ കയ്യിലുള്ള ആ 5 അപ്പവും 2 മീനും കർത്താവിന് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് കർത്താവും അവനും കൂടി ഒരു അത്ഭുതം ചെയ്യാനായി ഇടയായിത്തീർന്നു. അവന് പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ മാതാപിതാക്കളോട് പറയാൻ കഴിയുന്ന കാര്യം, അവൻ്റെ സ്നേഹിതരോട് പറയാൻ കഴിയുന്ന കാര്യം, അവൻ്റെ ബന്ധുമിത്രാദികളോട് അയൽക്കാരോടൊക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാനും കർത്താവും കൂടി ഒരത്ഭുതം ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം! നമുക്ക് കർത്താവിനോട് ചേർന്ന് ഒരത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. എന്ത് ചെയ്യണമെന്നറിയാമോ? മടി കൂടാതെ നമ്മുടെ കയ്യിലുള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് ഈ ഭൂമിയിൽ അത്ഭുതം ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. ലോകം ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് എന്തുള്ളൂ, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എന്തുള്ളൂ? കർത്താവ് പറയുന്നത്, അതെൻ്റെ കയ്യിലേക്ക് ഒന്ന് താ, ഞാനതിനെ ഒരു അത്ഭുതമാക്കി മാറ്റാം. കർത്താവ് അങ്ങനെ ഒരാളെ അന്വേഷിക്കുമ്പോൾ ആ വ്യക്തി ഞാനാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? DL Moody അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, ദൈവത്താൽ സമ്പൂർണ്ണമായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ മനുഷ്യൻ ഞാനാകണമേ എന്ന് DL Moody പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, DL Moody ദൈവം ഒരു അത്ഭുതമാക്കി ഉപയോഗിച്ചു. ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിൽ സാധാ ജോലിക്കാരനായിരുന്ന ആ മനുഷ്യനെ കൊണ്ട് ലോകത്തെ ദൈവം കീഴ്മേൽ മറിച്ചു. എങ്ങനെ? DL Moody തന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം ഹഡ്സൺ ടെയ്ലറെ ഉപയോഗിച്ചു. എങ്ങനെ? തന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവകരങ്ങളിൽ നമുക്കുള്ളതിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മെ അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ അത്ഭുതത്തിലൂടെ കർത്താവ് പഠിപ്പിച്ച അനുഗ്രഹീതമായ ആശയം എന്താണ്? കർത്താവ് പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഞാൻ മതിയായവനാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിലെ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശാരീരിക ജീവിതത്തിലെ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രതിദിന ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ മതിയായവനാണ്, എന്നിൽ ആശ്രയിക്കുക. 2, എനിക്ക് നിങ്ങളെ ഒരത്ഭുതമാക്കി മാറ്റാൻ കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെയും നിങ്ങൾക്കുള്ളതിനെയും കർത്താവിൻ്റെ കൈകളിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. അങ്ങനെയൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കൈകളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? കർത്താവ് എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ഒരത്ഭുതമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അവന് താല്പര്യമുണ്ട്, അതിൽ അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആകുലതകൾ നിറയുന്ന ഈ കാലത്ത് കർത്താവിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഇവർക്ക് അപ്പം എവിടെ നിന്ന് കൊടുക്കും എന്ന ചോദ്യത്തിന് കർത്താവ് നിനക്ക് സകലവും സാധിക്കും എന്നവനോട് ഏറ്റു പറയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും, നമ്മുടെ ആഹാര കാര്യങ്ങൾക്ക്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ് മതിയായവനാണ്, വിശ്വസ്തനാണ്. ഒരു കാര്യം കൂടെ സ്നേഹത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ 5 അപ്പവും 2 മീനുമായി വന്ന ബാലൻ്റെ നാടേതാണ് എന്ന് നമുക്കറിയത്തില്ല. അവൻ്റെ പേരെന്താണ് എന്ന് നമുക്കറിയത്തില്ല. അവനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും നമുക്കറിയത്തില്ല. എന്നാൽ അവൻ ചെയ്ത കാര്യം എന്താണ് എന്ന് നമുക്കറിയാം.
നമ്മുടെ പേരാരും അറിഞ്ഞില്ലെങ്കിലും, നമ്മൾ എവിടെ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളത് ആരും അറിഞ്ഞില്ലെങ്കിലും, നമ്മൾ കർത്താവിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് ലോകമറിയട്ടെ. അത് അനേക ജീവിതങ്ങളുടെ ആശ്വാസത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ പേര് മാഞ്ഞ് മറിഞ്ഞില്ലാതായി തീർന്നാലും കർത്താവിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാനിടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, ഈ അത്ഭുതകരമായ സംഭവത്തിൻ്റെ ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ ബാലന് എന്തെങ്കിലും മഹത്വം കിട്ടി എന്ന് ദൈവവചനത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആർക്കാണ് മഹത്വം കിട്ടിയെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. കർത്താവിന് ജനം മഹത്വം കൊടുക്കാനിടയായി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ, നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതിലൂടെ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടാൻ ഇടയാകട്ടെ. അങ്ങനെയൊരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ ഈ എളിയ ചിന്തകൾ മുഖാന്തരമാകട്ടെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ മറ്റൊരു അത്ഭുതവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ, കരുതട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.